just realized I've built walls a mile high to protect my heart, but now I'm all lonesome on the inside. Hi, hello, once again, welcome back to my channel, Aami Stucks. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഷോപ്പിംഗ് വീഡിയോ ആണ് കേട്ടോ. കുറേ പേരായിട്ട് ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്യാറുണ്ടായിരുന്നു ചേച്ചി ഇവിടുന്ന് സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് വീഡിയോ എടുത്തിട്ട് ഞങ്ങളെ കൂടി ഒന്ന് കാണിച്ചു തരും എന്നുള്ളത്. അപ്പോൾ ഞാൻ ഈ അടുത്തായിട്ടൊരു ക്രാഫ്റ്റ് ഷോപ്പ് കണ്ടുപിടിച്ചു. ക്രാഫ്റ്റ് ഷോപ്പ് അല്ല, ആക്ച്വലി അതൊരു ഹൈപ്പർ മാർക്കറ്റ് ആണ്. പക്ഷേ അതിൻ്റെ ഉള്ളിൽ ഒരു സെക്ഷൻ, ഒരു സ്കൂൾ സെക്ഷൻ ഉണ്ട്. അതിൽ കുറേ ക്രാഫ്റ്റ് സാധനങ്ങളുണ്ട്. കഴിഞ്ഞ ദിവസമാണ് ഞാനത് കണ്ടിട്ടുള്ളത്. നോർമലി ഞങ്ങൾ ഗ്രോസറി ഒക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അവിടെ പോകാറുണ്ടെങ്കിലും ക്രാഫ്റ്റ് ഐറ്റംസ് ഒന്നും ഞാൻ അവിടെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. കഴിഞ്ഞ ദിവസം ഞാൻ ആക്സിഡൻ്റലി ആ വഴി പോയപ്പോഴാണ് ഈ സംഭവങ്ങളൊക്കെ കണ്ടത്. അപ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും ഇവിടുന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കണം, എന്നിട്ട് വീഡിയോ ചെയ്യണം എന്നൊക്കെ. മെയിൻലി എനിക്ക് വാങ്ങിക്കാനുണ്ടായിരുന്നത് പേപ്പേഴ്സാണ് കേട്ടോ. അതായത് എൻ്റെ കളർ പേപ്പേഴ്സ് കഴിഞ്ഞു, ഗ്ലിറ്റർ ഫോം ഷീറ്റ് കഴിഞ്ഞു. അപ്പോൾ എന്തായാലും അതൊക്കെ ഒന്ന് വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ എന്തായാലും എന്തൊക്കെയാണ് അവിടെ ഉള്ളത് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഞാൻ രണ്ട് വീഡിയോ ആയിട്ട് ചെയ്യാനാണ് വിചാരിക്കുന്നത്. അതായത് വാങ്ങിക്കുന്ന സാധനങ്ങൾ വാങ്ങിച്ചതിന് ശേഷം എന്തൊക്കെയാണ് വാങ്ങിച്ചതെന്നുള്ളത് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം, പിന്നെ അവിടെ എന്തൊക്കെയാണ് ഉള്ളത് എന്നുള്ളത് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം. അങ്ങനെയാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ പ്രൈസൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് നാട്ടിലത്തെ പ്രൈസും ഇവിടുത്തെ പ്രൈസും നമ്മൾ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. ചിലതിന് നാട്ടിലായിരിക്കും പൈസ കൂടുതൽ, ചിലതിന് ഇവിടെ ആയിരിക്കും കൂടുതൽ. ഓൾമോസ്റ്റ് എല്ലാത്തിനും ഇവിടെ തന്നെ ആയിരിക്കും കൂടുതൽ. എന്നാലും ചിലതൊക്കെ ലാഭം ഉണ്ടാവും. പേപ്പറൊക്കെ അന്ന് ഞാൻ ജസ്റ്റ് റേറ്റ് നോക്കിയ സമയത്ത് എനിക്ക് ഇവിടെ തന്നെയാണ് ലാഭമായിട്ട് തോന്നിയിട്ടുള്ളത്. എന്തായാലും ഞാൻ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കണം, വളരെ കുറച്ചേ വാങ്ങിക്കാനുള്ളൂ. പക്ഷേ എനിക്ക് അവിടെ ഇങ്ങനെ കാണാനും എല്ലാം ഇങ്ങനെ നോക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ വീഡിയോ എടുക്കാൻ പറ്റിയൊരു സാഹചര്യമാണെന്നുണ്ടെങ്കിൽ മാത്രമേ വീഡിയോ എടുക്കുള്ളൂ. കാരണം വേറൊരു നാടല്ലേ ഇവിടെ, ചിലപ്പോൾ അതൊക്കെ പ്രശ്നമാകും. മറ്റൊരാൾ എന്താ പറയുക, പ്രൈവസിയിൽ നമ്മൾ കയറിച്ചില്ലെന്നൊക്കെ പ്രശ്നമാകും. വേറൊരാൾ നിൽക്കുന്ന സമയത്ത് നമ്മൾ വീഡിയോ എടുക്കണമെന്നൊക്കെ ചിലപ്പോൾ സീനായിരിക്കും. എന്തെങ്കിലും ഞാൻ നോക്കാം, മാക്സിമം ഞാൻ ട്രൈ ചെയ്യും. എല്ലാ സാധനങ്ങളൊക്കെ വീഡിയോ എടുത്തിട്ട് നിങ്ങളെ കൂടെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാൻ ട്രൈ ചെയ്യും. അപ്പോൾ നമുക്ക് എന്തെങ്കിലും സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വരാം. അതിനു മുന്നേ ആയിട്ട് പുതിയ കൂട്ടുകാർ ആരെങ്കിലും നമ്മുടെ ഈ ഒരു വീഡിയോ കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ആ ഒരു ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്തിട്ട് അതിൽ ഓൾന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിനും നോട്ടിഫിക്കേഷൻ ആ ഒരു സമയത്ത് തന്നെ നിങ്ങൾക്ക് ലഭിക്കും. അപ്പം ചല്ല പോയിട്ട് സാധനങ്ങൾ മേടിച്ചിട്ട് വരാം. ഫസ്റ്റ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത് പേപ്പേഴ്സിൻ്റെ സെക്ഷനിലായിരുന്നു കേട്ടോ. കാരണം എനിക്ക് മെയിനായിട്ട് വാങ്ങിക്കാനുണ്ടായിരുന്നത് കളർ പേപ്പേഴ്സും അതേപോലെ ഗ്ലിറ്റർ ഫോം ഷീറ്റൊക്കെ ആയിരുന്നു. അപ്പോൾ ഇത് അവിടുത്തെ കളർ പേപ്പേഴ്സിൻ്റെ സെക്ഷനാണ് കേട്ടോ. ഏത് തരം പേപ്പേഴ്സ് വേണമെങ്കിലും ഇവിടെ അവൈലബിൾ ആണ്, എല്ലാ ടൈപ്പും ഉണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് നോക്കിയെടുത്താൽ മതി. പിന്നെ ഒരുപാട് റേറ്റൊന്നും പേപ്പേഴ്സ് എനിക്ക് തോന്നിയിട്ടില്ല. ഗ്ലിറ്റർ ഫോം ഷീറ്റിനൊക്കെ നാട്ടിലത്തെ റേറ്റ് തന്നെ തോന്നിയിട്ടില്ല കേട്ടോ. ഇതൊരു വെറൈറ്റി ടൈപ്പ് ഓഫ് പേപ്പേഴ്സ് അവിടെ കണ്ടതാണ്. എന്താ സംഭവം എനിക്ക് മനസ്സിലായിട്ടില്ല. അത് എന്തിനാണ് യൂസ് ചെയ്യാന്നുള്ളത് എനിക്കറിയില്ല. ഞാനതുകൊണ്ട് എടുത്തിട്ടില്ല കേട്ടോ. കാരണം നമുക്കിത് എടുത്തിട്ട് ഉപകാരപ്പെടുമെന്ന് അറിയില്ലല്ലോ. ഇത് കുറച്ച് ഫ്ലെക്സിബിൾ ആണ്, പക്ഷെ കുറച്ചൊരു കട്ടിയുള്ള ടൈപ്പാണ്. പിന്നെ ഇത് അവിടുത്തെ ഫോം ഷീറ്റ് കേട്ടോ. അതായത് നമ്മുടെ സാധാരണ ഫോം ഷീറ്റില്ലേ, അതാണ് ഗ്ലിറ്റർ അല്ലാത്ത സാധാരണ നോർമൽ ഫോം ഷീറ്റ്. ഇപ്പോൾ ഇത് കാണിക്കുന്നത് ഗ്ലിറ്റർ ഫോം ഷീറ്റാണ് കേട്ടോ അവിടുത്തെ. അതായത് ഇതിൻ്റെ ഉള്ളിലായിട്ട് 10 കളേഴ്സ് ഉണ്ട്, 10 എണ്ണ ഉണ്ട്. നമ്മുടെ നാട്ടിലത്തെ ഒരു ഏകദേശം 120 രൂപ ഇതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ. അപ്പോൾ നാട്ടിൽ എന്തെങ്കിലും 10 എണ്ണത്തിന് 100 രൂപ ഒക്കെ തന്നെ ഉണ്ട്. പിന്നെ ഒരു 20 രൂപയിൽ എക്സ്ട്രാ ഉള്ളൂ. അപ്പോൾ എനിക്ക് അത്ര നഷ്ടമായിട്ട് തോന്നിയിട്ടില്ല. അത് കാരണം ഞാൻ ഈ ഒരു പാക്കറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. അതാകുമ്പോൾ എല്ലാ കളേഴ്സും നമുക്ക് അവൈലബിൾ ആണ്. 10 കളേഴ്സ് ഉണ്ട്. എനിക്ക് ഈ ബ്ലാക്കൊക്കെ നാട്ടിൽ കിട്ടാൻ നല്ല പണിയായിരുന്നു. പിന്നെ ഇത് അവിടുത്തെ കളർ പേപ്പേഴ്സ് ആണ് കേട്ടോ. ഇതിൽ പക്ഷേ മൊത്തം 100 എണ്ണമാണ് ഉണ്ടാവുക, പക്ഷേ 5 കളേഴ്സേ ഉള്ളൂ കേട്ടോ. അതുകൊണ്ട് ഞാനിത് എടുത്തിട്ടില്ല. ഇതിന് എത്ര രൂപയായിരുന്നു, നമ്മുടെ നാട്ടിലത്തെ 100 സംതിങ് ഒക്കെ റേറ്റ് ഉണ്ട്. ഞാൻ ഇതാണ് എടുത്തിട്ടുള്ളത്. ഇതാകുമ്പം എല്ലാ കളേഴ്സും ഉണ്ട്. അതായത് 10 കളേഴ്സും ഉണ്ട്, 10 കളേഴ്സും 10 എണ്ണം വീതം തോന്നുന്നു. അപ്പോൾ എല്ലാ കളേഴ്സും ഉള്ളത് കാരണം ഈ ഒരു ബണ്ടിലായിരുന്നു ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അത് തന്നെ നമ്മുടെ നാട്ടിലെ ഒരു 100-120 രൂപ അതിൻ്റെ അടുത്ത് തന്നെ വരുന്നുള്ളൂ. പിന്നെ എല്ലാ കളേഴ്സും ഉണ്ടല്ലോ, അതുകൊണ്ട് എനിക്ക് അത് നഷ്ടം തോന്നിയിട്ടില്ല. അതെ, ഇത്രയും കളേഴ്സ് ഉണ്ട് കേട്ടോ. ഇതൊക്കെ ഇതിനകത്തുള്ളതാണ്. പക്ഷേ ബ്ലാക്ക് ഇല്ല എന്നുള്ളത് വലിയൊരു കുറവ് തന്നെയാണ്. എനിക്ക് ബ്ലാക്ക് ആയിരുന്നു വേണ്ടിയിരുന്നത്. ബ്ലാക്ക് നാട്ടിൽ നിന്ന് വന്ന് വാങ്ങിയപ്പോഴും എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ചില ബണ്ടിലൊക്കെ ഉണ്ടാവുമായിരിക്കും, പക്ഷേ ഇതിനകത്ത് ഉണ്ടായിരുന്നില്ല. പിന്നെ ഇതൊക്കെ അവിടെ ഉള്ള ഫയലുകളാണ് കേട്ടോ. അപ്പോൾ എനിക്കൊരു ഫയൽ വേണമായിരുന്നു, പക്ഷേ ഞാൻ എടുത്തിട്ടില്ല. കാരണം എനിക്ക് ഉള്ളിലിങ്ങനെ കുറച്ച് പോക്കറ്റ്സൊക്കെ ഉള്ള ടൈപ്പ് ഫയലായിരുന്നു വേണ്ടിയിരുന്നത്. അതവിടെ ഉണ്ടായിരുന്നില്ല. ഇതൊക്കെ നോർമൽ തന്നെ നമ്മളിങ്ങനെ ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ആ ഒരു ടൈപ്പിലുള്ള ഫയൽ തന്നെയാണ്. അതാണ് എനിക്ക് വേണ്ടതില്ലാത്ത കാരണം ഞാൻ എടുത്തിട്ടില്ല. കുറേ വെറൈറ്റീസ് ഉണ്ട് കേട്ടോ, നല്ല നല്ല വെറൈറ്റി ഫയലുകളൊക്കെ ഉണ്ട്.
പിന്നെ ഈ ഒരു സെക്ഷനിൽ അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. എന്താണെന്ന് അറിയില്ല, ഇത് കുട്ടികളുടെ സെക്ഷനാണ് കേട്ടോ, അതായത് സ്കൂളിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾക്ക് ഉള്ള ആ ഒരു സെക്ഷനാണ്. അത് കാരണമായിരിക്കും അപ്പുറത്തെ സൈഡിലൊക്കെ നല്ല തിരക്കുണ്ട്. കാരണം ഇന്ന് ഞായറാഴ്ചയായിരുന്നു ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. ഞായറാഴ്ച ദിവസം ഇവിടെ ഇപ്പോൾ വീക്കെൻഡ് ആയത് കാരണം, വെക്കേഷൻ ലീവ് ആയത് കാരണം ഞായറാഴ്ച നല്ല തിരക്കുണ്ടാവാറുണ്ട്. പക്ഷെ ഇന്ന് അത്ര തിരക്കൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഇത് മൊട്ടു സൂചി, അതുപോലെ നമ്മൾ ആ ഒരു പിന്നൊക്കെ ഇല്ലേ കുത്തിയിടുന്ന ആ ഒരു ടൈപ്പൊക്കെയാണ് കേട്ടോ. ഇതൊക്കെ സ്കൂൾ സെക്ഷൻ ആയത് കാരണമായിരിക്കും സ്റ്റേഷനറി ഐറ്റംസ് എല്ലാതും ഇവിടെ ഉണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് പോയതുകൊണ്ട് വീഡിയോ എടുത്തുന്നേ ഉള്ളൂ കേട്ടോ. പക്ഷേ ഇതൊന്നും ഞാൻ വാങ്ങിച്ചിട്ടില്ലേ, ഞാൻ അവിടുന്ന് പേപ്പേഴ്സൊക്കെ എടുത്തിട്ടിട്ടുണ്ട്, പക്ഷേ ഇതൊന്നും ഞാൻ വാങ്ങിച്ചിട്ടില്ല കേട്ടോ. ഏറ്റവും താഴത്തായിട്ട് കണ്ടില്ലേ, അതൊക്കെ നമ്മൾ ഈ ബുക്കൊക്കെ കവർ ചെയ്യണ ആ ഒരു പേപ്പറില്ലേ, ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് കളേഴ്സിലുള്ള, നമ്മുടെ നാട്ടിലാണെങ്കിൽ ബ്രൗൺ പേപ്പറിലേ കിട്ടുള്ളൂ, ഇവിടെ എല്ലാ കളേഴ്സും അവൈലബിൾ ആണ്. പിന്നെ ഞാൻ പോയിട്ടുണ്ടായിരുന്നത് ഇതേ നമ്മുടെ കളർ പെൻസിൻ്റെ അവിടേക്കാണ് കേട്ടോ. ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞിട്ട് ശ്വാസം മുട്ടി തുടങ്ങി. അപ്പോൾ അവിടെ മിക്കവാറും ഉണ്ടായിരുന്നത് നമ്മുടെ ഫേബർ കാസലിൻ്റെ കളേഴ്സാണ് കേട്ടോ. അപ്പോൾ ഫേബർ കാസൽ ഇന്നാൾ ഞാൻ ഇതുപോലെയുള്ള ഒരു കണക്റ്റഡ് പെൻസ് വാങ്ങിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ഇതൊന്നും എടുത്തിട്ടില്ല. ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടൊന്ന് വീഡിയോ എടുത്തുന്നില്ലോ കേട്ടോ. ഇതൊക്കെ കളർ പെൻസിൽസാണ്, പെന്നും പെൻസിലും മാർക്കറും എല്ലാതും അവൈലബിൾ ആണ്. പിന്നെ ഞാൻ കണ്ടൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാതും ഫേബർ കാസലിൻ്റെ തന്നെയാണ്. അപ്പോൾ അവർ മൊത്തമായിട്ട് ഇവിടെ ഏറ്റെടുത്തെന്ന് എനിക്ക് തോന്നുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ വേറെ കുറേ ബ്രാൻഡൊക്കെ ഉണ്ടാവില്ലേ, ഇവിടെ മിക്കവാറും ഇത് തന്നെ കാണുള്ളൂ. അതുപോലെ പെൻസിലൊക്കെ അത് തന്നെയാണ്. നമ്മുടെ നാട്ടിൽ നടരാജൊക്കെ ഉണ്ടാവില്ല, ഇവിടെ നടരാജൊന്നും ഞാൻ കണ്ടിട്ടേ ഇല്ല. ഉണ്ടാവുമായിരിക്കും ചില ഷോപ്പിലൊക്കെ ഉണ്ടാവുമായിരിക്കും, പക്ഷേ ഞാൻ കയറിയിട്ടുള്ള ഷോപ്പിൽ ഉണ്ടായിരുന്നില്ല കേട്ടോ. കുറേ വെറൈറ്റി, കുറേ വേറെ കുറേ ബ്രാൻഡൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ നാട്ടിൽ ലെക്സി പെന്നൊക്കെ ഇഷ്ടംപോലെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ എനിക്ക് നല്ല ഇഷ്ടമായി, കാരണം ഒരുപാട് കളേഴ്സ് ഉണ്ട്. ഏത് കളർ വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ ഓൾറെഡി കളർ പെൻസ് വാങ്ങിച്ചത് കാരണം ഞാനിത് എടുത്തിട്ടില്ല. ഇനി അത് കഴിഞ്ഞിട്ട് ഈ ഒരു വലിയ ബോക്സ് വാങ്ങിക്കാമെന്നാണ് ഞാൻ വിചാരിക്കണത്. പിന്നെ ഈ ഒരു കളർ പെൻസിൽസ് കിട്ടിയതുകൊണ്ട് നമുക്ക് വലിയ കാര്യമൊന്നുമില്ല, അത് വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സ്കെച്ച് പെൻ ആണെന്നുണ്ടെങ്കിൽ ഉപകാരപ്പെടുള്ളൂ, അത് കാരണമാണ് മെയിൻലി ഞാൻ പെൻസിൽസ് എടുക്കാണ്ടിരുന്നത് കേട്ടോ. പിന്നെ നെക്സ്റ്റ് സെക്ഷനിലേക്ക് പോയപ്പോൾ അവിടെ കുട്ടികളുടെ ക്ലേ കുറേ കണ്ടു കേട്ടോ. അതായത് നമ്മുടെ ഈ എന്താ പറയുക, കുട്ടികൾക്ക് കളിക്കാൻ പറ്റുന്ന അങ്ങനത്തെ ക്ലേ ഇല്ലേ, നമുക്ക് ക്രാഫ്റ്റ് ചെയ്യണതല്ല കുട്ടികളുടെ ക്ലേ, അങ്ങനത്തെ കുറേ ഇതുപോലെയുള്ള കവറുകൾ കണ്ടിട്ടുണ്ടായിരുന്നേ. ഇത് ഗ്ലിറ്റർ ഗ്ലൂ ആണ് കേട്ടോ. എനിക്ക് ഏറ്റവും കൗതുകമായിട്ട് തോന്നിയത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സെയിം സാധനം ഞാൻ നാട്ടിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട്. അതായത് കോഴിക്കോട് എജിയോ മാർട്ടിൽ നിന്ന് സെയിം സാധനം ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അതേപോലെ തന്നെ അവിടെയും കണ്ടു. പിന്നെ ഈ ഒരു പാക്കറ്റ് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് 3 ദിർഹംസേയുള്ളൂ, അതായത് നമ്മുടെ നാട്ടിൽ ഒരു 60 രൂപയ്ക്കേയുള്ളൂ. പക്ഷേ നിറയെ നമ്മുടെ ഈ ഒരു സീക്വൻസൊക്കെ ഉണ്ട്, അത് കാരണം അതൊരെണ്ണം ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഹെൽപ്ഫുൾ ആവും എന്തായാലും. ഇതും അതുപോലെ ഒരു ടൈപ്പ് ഗ്ലിറ്റർ തന്നെയാണ്, പക്ഷേ ഇതിന് അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട്, അത് കാരണം ഞാൻ എടുത്തിട്ടില്ല. നമ്മുടെ നാട്ടിലത്തെ ഒരു 140 രൂപീസ് ഒക്കെ വരുന്നുണ്ട്. കുറേ കളേഴ്സ് ഉണ്ട്, എന്നാലും അത്ര പൈസ ആയത് കാരണം ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ ഉള്ളതൊക്കെ പെന്നിൻ്റെ സെക്ഷൻ തന്നെയാണ്, ഇതൊക്കെ പെൻ തന്നെയാണ്. നമ്മുടെ നാട്ടിലത്തെ എല്ലാതും ഉണ്ട് കേട്ടോ, എല്ലാ പെന്നും ഇവിടെയും അവൈലബിൾ ആണ്. പിന്നെ ഇത് നമ്മുടെ പെൻസിൽ കട്ടറാണ്, അല്ല പെൻസിൽ കട്ടർ അല്ല പേപ്പർ കട്ടർ, ഞാൻ എന്തൊക്കെയാണ് പറയണത്, പെൻസിൽ കട്ടർ വേറെ ഇല്ലേ, പേപ്പർ കട്ടറാണ് കേട്ടോ. ഇതിങ്ങനെയാണ് യൂസ് ചെയ്യുക, അപ്പോൾ എല്ലാവർക്കും അറിയണത് തന്നെയായിരിക്കും. അപ്പോൾ ഇതിന് വില കുറവേ, നമ്മുടെ നാട്ടിലത്തെ ഒരു 35-40 രൂപ തന്നെ റേറ്റ് ഉള്ളൂ. പക്ഷേ നമ്മുടെ നാട്ടിൽ 10 രൂപയ്ക്ക് കിട്ടുന്നുള്ളതാണ് സത്യം. പിന്നെ ഇതൊക്കെ നമ്മൾ ആ ഒരു ഗ്ലിറ്റർ പെന്നില്ലേ എഴുതുമ്പോൾ ഇങ്ങനെ ഭയങ്കര ഗ്ലൈസിങ് ആയിട്ടുള്ള ലെറ്റേഴ്സൊക്കെ വരുന്ന ആ ഒരു ടൈപ്പ് സാധനമാണ് കേട്ടോ. നെക്സ്റ്റ് ഡേ ഇതും നമ്മുടെ ഗ്ലിറ്റർ പൗഡർ തന്നെയാണ്, അതായത് 4 കളേഴ്സ് ഇതുപോലെ ടിന്നിലാക്കിയിട്ടുള്ളത്. ഇതിന് അത്ര റേറ്റൊന്നും കണ്ടിട്ടില്ല കേട്ടോ, എത്ര രൂപയായിരുന്നു, 40 രൂപ അങ്ങനെയും കണ്ടാണ്. പിന്നെ ഈ ഒരു ബ്രഷ് കണ്ടോ, 7 ദിർഹംസാണ് കേട്ടോ. 3 ബ്രഷിനും കൂടെ 7 ദിർഹംസേ ഉള്ളൂ. അപ്പോൾ 7 ദിർഹംസ് എന്ന് പറയുമ്പോൾ ഒരു 140 രൂപ അത്രയൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. ഇത് നമ്മുടെ ഫാൻ ബ്രഷാണ്, അപ്പോൾ അത് ഞാൻ വാങ്ങിക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ ഞാൻ വാങ്ങിച്ചിട്ടില്ല. കാരണം ഇതെനിക്ക് അത്ര ക്വാളിറ്റി ഉള്ളതായിട്ട് തോന്നിയില്ല, പിടിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവുമല്ലോ, അത് കാരണം ഞാൻ എടുത്തിട്ടില്ല. ഇതൊക്കെ ഗ്ലിറ്ററിൻ്റെ ആ ഒരു സൈഡ് തന്നെയാണ് കേട്ടോ. പിന്നെ ബ്രഷസും, ഈ ഒരു കുട്ടി ബ്രഷസൊക്കെ എൻ്റെ കയ്യിലുണ്ട്, അത് കാരണം ഞാൻ എടുത്തിട്ടില്ല. വലിയ ബ്രഷ് ഇല്ല, പക്ഷേ വലിയ ബ്രഷ് കൊണ്ട് നമുക്ക് വലിയ കാര്യമൊന്നുമില്ല, അത് കാരണം ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. ഇതിനൊക്കെ നമ്മുടെ നാട്ടിലത്തെ ഒരു 100 രൂപീസിൻ്റെ അടുത്തൊക്കെ വിലയുണ്ട് കേട്ടോ. 100 കൂടിയാലേ ഉള്ളൂ, അത്രയൊക്കെ തന്നെയുണ്ട്. പിന്നെ ഇതൊക്കെ പെൻ തന്നെയാണ്, ഇഷ്ടമുള്ളതൊക്കെ ചൂസ് ചെയ്യാൻ പറ്റും. ഓരോരുത്തർക്കും ഓരോ പ്രിഫറൻസ് ഉണ്ടാവുമല്ലോ, ഇന്ന പെണ്ണുകൊണ്ട് മാത്രമേ എഴുതുള്ളൂ അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. അങ്ങനെയുള്ളവർക്ക് ഇവിടുന്ന് ചൂസ് ചെയ്യാം. ഇതൊക്കെ മാർക്കേഴ്സാണ് കേട്ടോ. ഞാൻ ഒരു മാർക്കർ എടുത്തിട്ടുണ്ടായിരുന്നു, കാരണം എനിക്ക് സ്കൂളിലേക്ക് ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ അത് കാരണം ഒരു മാർക്കർ ഞാൻ എടുത്തിട്ടുണ്ട്, അതായത് ബോർഡിൽ എഴുതുന്ന അങ്ങനത്തെ ടൈപ്പ് കേട്ടോ. പിന്നെ ഇത് നമ്മുടെ വൈറ്റ്നർ ആണ് കേട്ടോ, വൈറ്റ്നറിൻ്റെ കയ്യിൽ ഓൾറെഡി ഉണ്ട്, അത് കാരണം ഞാൻ എടുത്തിട്ടില്ല. ഇത് പിന്നെ നമ്മുടെ ഹൈലൈറ്റർ ആണ് കേട്ടോ. ഹൈലൈറ്റർ പഠിക്കുന്ന കുട്ടികൾക്ക് തന്നെ ആവശ്യം ഉണ്ടാവുള്ളൂ. ഇത് സിസേഴ്സ് ആണ്, അതായത് ഭയങ്കര ക്യൂട്ടായിട്ടുള്ള സിസേഴ്സ് കേട്ടോ. കുട്ടി മക്കൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റണ ഭയങ്കര ക്യൂട്ടായിട്ടുള്ള സിസേഴ്സ് ആണ്. ഇതിൻ്റെയൊക്കെ റേറ്റ് എന്ന് പറയുന്നത് 100 രൂപീസ്, 120 അങ്ങനെയൊക്കെയാണ് റേറ്റ് വരുന്നത് കേട്ടോ. ഞാൻ വേറൊരു സിസേഴ്സാണ് എടുത്തിട്ടുള്ളത്, അതായത് എനിക്കിവിടെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ക്രാഫ്റ്റിൽ പേപ്പറൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്
ഞാൻ വേറെ സിസേഴ്സ് എടുത്തിട്ടുണ്ട്, ഇത് എടുത്തിട്ടില്ല കേട്ടോ. നെക്സ്റ്റ് ഇത് നമ്മുടെ ഗ്ലൂവിൻ്റെ സെക്ഷൻ ആണ് കേട്ടോ. ഇത് സ്റ്റിക്കപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ഗ്ലൂ ആണ്. ഇത് പക്ഷേ ഞാൻ വാങ്ങിച്ചിട്ടില്ല, സ്റ്റിക്കപ്പ് ഞാൻ ഇതുവരെ യൂസ് ചെയ്യാത്ത കാരണം അത് എങ്ങനെ ഉണ്ട് എന്നുള്ള എനിക്കറിയില്ല, അതുകൊണ്ട് ഞാൻ എടുത്തിട്ടില്ല. പിന്നെ നമ്മുടെ നാട്ടിലെ സ്വന്തം ഫെവിക്കോളൊക്കെയാണ് കേട്ടോ ഉള്ളത്. പിന്നെ എനിക്ക് കൗതുകമായിട്ട് തോന്നിയത് ഇതേ ഇത് നമ്മൾ സീക്വൻസ് കെട്ടിക്കണ, അതായത് ഡ്രസ്സിലൊക്കെ ബീഡ്സ് ഒട്ടിക്കുന്ന ടൈപ്പ് ഗ്ലൂ ഇല്ലേ ഫെവിക്രിലിൻ്റെ, അത് ഞാൻ അവിടെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിന് 5 ദിർഹംസ്, അതായത് നമ്മുടെ നാട്ടിലത്തെ 100 രൂപയുടെ അടുത്തുണ്ടാവും. പിന്നെ ഈ സെക്ഷൻ മുഴുവൻ നമ്മുടെ ഗ്ലിറ്റർ പൗഡറും ഗ്ലിറ്റർ ഗ്ലൂവും അങ്ങനെയുള്ള കുറേ സാധനങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഗ്ലിറ്റർ തന്നെയാണ്, പക്ഷേ ഇതെങ്ങനെയാണ് യൂസ് ചെയ്യുക എന്താണെന്നൊന്നും നമുക്കറിയില്ല. നമ്മുടെ ഞാൻ നാട്ടിലൊന്നും ഇത് കണ്ടിട്ടില്ല കേട്ടോ. പിന്നെ ഇത് നമ്മുടെ ആ സ്റ്റിക്ക് ചെയ്യണില്ലേ പേപ്പേഴ്സൊക്കെ സ്റ്റിക്ക് ചെയ്യുന്ന രീതിയിലുള്ള ആ ടൈപ്പ് ഗ്ലൂ ആണ് കേട്ടോ. ഇതൊന്നും എടുത്തിട്ടില്ല, ജസ്റ്റ് ഇങ്ങനെ കാണിക്കാൻ വേണ്ടി വീഡിയോ എടുത്തതെന്ന് മാത്രം. ഇതൊക്കെ നമ്മുടെ ഗ്ലിറ്റർ പൗഡേഴ്സ് ആണ്, പല കളറിലുണ്ട് കേട്ടോ. അതായത് എനിക്ക് തോന്നുന്നു നാട്ടിൽ ഇത്രയും കളേഴ്സ് അവൈലബിൾ ആണെന്ന് തോന്നുന്നില്ല, അത്രയും കളേഴ്സ് ഉണ്ട്, നമുക്ക് ഏത് വേണമെങ്കിലും എടുക്കാൻ പറ്റും. ഇതൊക്കെ ഗ്ലിറ്റർ ഗ്ലൂ ആണ് കേട്ടോ. ഇതൊക്കെ നമ്മുടെ ഈ കാർഡൊക്കെ ചെയ്യുന്ന സമയത്ത് ഭയങ്കര ഹെൽപ്ഫുൾ ആവും. ഇത് ഞാൻ ഓൾറെഡി 1 എണ്ണം വാങ്ങിച്ചിട്ടുണ്ട്, അതുകാരണം ഇന്ന് ഞാൻ 1 എണ്ണം എടുത്തിട്ടില്ല. ഇതിൻ്റെയൊക്കെ റേറ്റ് എന്ന് പറയുന്നത് ഒരു 100 രൂപ, 120 രൂപ അങ്ങനെയൊക്കെയാണ്. ചെറുതിന് വില കുറവാണ് കേട്ടോ, ഞാൻ വലുതിൻ്റെ റേറ്റാണേ പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഇത് കണ്ടോ, ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഒരൊറ്റ ബോക്സിൽ തന്നെ എല്ലാ കളേഴ്സും കിട്ടും, കണ്ടില്ലേ. ഇതിന് 10 രൂപയാണ്, അതായത് നമ്മുടെ നാട്ടിലത്തെ 200 രൂപ, 10 ദിർഹംസ് ആണ്, 200 രൂപയ്ക്ക് റേറ്റ് ഉണ്ട്. ഇത് 5 ദിർഹംസ്, 100 രൂപ. ഇത് ഓരോ ബോട്ടിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും ലാഭം എന്ന് പറയുന്നത് എല്ലാ കളേഴ്സും ഒരുമിച്ചുള്ളത് എടുക്കുന്നത് തന്നെയാണ്. ഇതൊക്കെ നമ്മൾ പെയിൻറ്റൊക്കെ മിക്സ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ആ ഒരു പാലറ്റാണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ വർഷം ഇവിടെ വന്നപ്പോൾ ഞാൻ 1 എണ്ണം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അതിപ്പോൾ എവിടെയാണാവോ യൂസ് ചെയ്തിട്ടൊന്നുമില്ല. ഇതൊക്കെ പെയിൻറ്റാണ് കേട്ടോ, ഇനി എല്ലാതും ആ ഈ സെക്ഷൻ മുഴുവൻ പെയിൻറ്റാണ്. ഇത് എനിക്കറിയാത്തൊരു കമ്പനിയുടെയാണ്, നമ്മുടെ നാട്ടിലുള്ളതല്ല കേട്ടോ. അപ്പോൾ അതെ ഫെവിക്രിലിൻ്റെ, ഞാൻ ഈ UAE-യിൽ വന്നതിന് ശേഷം ഒരുപാട് ഷോപ്പിൽ അന്വേഷിച്ചിട്ടുണ്ട്, പക്ഷേ എനിക്ക് ഫെവിക്രിലിൻ്റെ പെയിൻറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ അതെ ഇവിടെ ഫെവിക്രിലുണ്ട്, പക്ഷേ ഈ ഒരൊറ്റ ബോക്സിന് നാട്ടിലെ 500 രൂപ വിലയുണ്ട് കേട്ടോ, അതായത് 25 ദിർഹംസാണ്. അപ്പോൾ ഇതിൻ്റെ പെയിൻറ്റ് അത്യാവശ്യം ഉണ്ട്, കഴിഞ്ഞിട്ടില്ല, അത് കാരണം ഞാൻ വാങ്ങിച്ചിട്ടില്ല കേട്ടോ. ഇതും നമ്മുടെ ഫാബ്രിക് പെയിൻറ്റ് തന്നെയാണ്, ആക്രിലിക് പെയിൻറ്റ് തന്നെയാണ്. പക്ഷേ ഈ ബ്രാൻഡൊന്നും, ഇത് ഫേബ്രിക് കാസിലാണ്, മറ്റേത് ഫെവിക്രിലാണ്. പിന്നെ കുറേ താഴത്ത് കാണുന്നില്ലേ ഈ സെക്ഷനിലുള്ളതൊന്നും നമ്മൾ നാട്ടിൽ കാണാത്ത ഒരു ബ്രാൻഡാണ് കേട്ടോ. അപ്പോൾ ഇത് വാങ്ങിച്ചിട്ട് നന്നാവോന്നറിയില്ല, എന്തായാലും എൻ്റെ കയ്യിലുള്ള പെയിൻറ്റ് കഴിഞ്ഞതിന് ശേഷം ഇതൊക്കെ ഒന്ന് പരീക്ഷിക്കാൻ വിചാരിക്കണം. പിന്നെ ഉള്ളത് ഇതേ ഇത് വാട്ടർ കളറാണ്, അതായത് കുട്ടി മക്കൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന അങ്ങനത്തെ വാട്ടർ കളറാണ്. അതിൻ്റെ ബ്രഷൊക്കെ കണ്ടാൽ തന്നെ അറിയാൻ പറ്റാബദ്ധാണ്. ചെറിയ മക്കളെ കണ്ണു പൊടിയിടാൻ വേണമെങ്കിൽ നമുക്കതൊക്കെ യൂസ് ചെയ്യാം. ഇത് ക്ലേ ആണ് കേട്ടോ, അതായത് എയർ ഡ്രൈ ക്ലേ ആണ്. ഞാനത് യൂസ് ചെയ്തിട്ടില്ല. നമ്മുടെ ആ വിദ്യ ചേച്ചിയില്ല ആദ്യ ക്രിയേഷൻസിൽ, അവർ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അവൈലബിൾ ആണെന്നുള്ളത്, പക്ഷേ ഞാൻ ആദ്യമായിട്ട് അത് കാണുന്നത് കേട്ടോ. ഇത് കുട്ടി മക്കൾക്ക് യൂസ് ചെയ്യാൻ സോറി ക്ലേയും സ്ലൈമും ഒക്കെയാണ് കേട്ടോ. ഇത് കിഡ്സ് ആർട്ടെന്ന് കണ്ടോ, അതിൻ്റെ മുകളിൽ നമുക്ക് ക്രാഫ്റ്റ് ചെയ്യാനൊന്നും പറ്റില്ല, മക്കൾക്ക് യൂസ് ചെയ്യാൻ പറ്റും, അത്ര തന്നെയുള്ളൂ. പിന്നെ ഇതൊക്കെ നമ്മുടെ ഫെവിക്രിൽ തന്നെ ഗ്ലാസ് കളേഴ്സാണ് കേട്ടോ, നമ്മുടെ നാട്ടിൽ കിട്ടുന്ന അതേപോലത്തെ ഗ്ലാസ് കളേഴ്സാണ്. അപ്പോൾ പക്ഷെ ഞാൻ എടുത്തിട്ടില്ല, അപ്പോൾ ജസ്റ്റ് കാണിക്കണമെന്നേ ഉള്ളൂ കേട്ടോ. ഇതൊക്കെ സ്ലൈമൊക്കെയാണ്, മക്കൾ കളിക്കുന്ന ടൈപ്പിലുള്ള സ്ലൈമൊക്കെ ഇല്ലേ, അതൊക്കെയാണ്. നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു പാക്കിംഗ് ഒക്കെയാണ് അതിൻ്റെ ഉള്ളത്. ഇത് ഓയിൽ കളേഴ്സാണ് കേട്ടോ, പക്ഷേ ഇതിനൊക്കെ നല്ല റേറ്റ് ഉണ്ട്, ഓയിൽ പാസ്റ്റൽസാണ്. ഇതിന് 21 ദിർഹംസാണ്, അതായത് നമ്മുടെ നാട്ടിൽ ഒരു 400-450 രൂപ കൊടുക്കണത് കിട്ടണമെന്നുണ്ടെങ്കിൽ. പിന്നെ അതെ ഇതും അതെ, ഇതും ഓയിൽ കളേഴ്സാണ്, ഓരോന്നും സെപ്പറേറ്റ് സെപ്പറേറ്റ് ബ്രാൻഡിൻ്റെ ആണ്, പക്ഷേ എല്ലാതും ഓയിൽ കളേഴ്സ് തന്നെയാണ്. ആദ്യം ഞാൻ വിചാരിച്ചത് വാട്ടർ കളറാണെന്നാണ്, കാരണം നമ്മൾ നാട്ടിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ട്യൂബ് കളേഴ്സ് വാട്ടർ കളറാണല്ലോ, ഓയിൽ പെയിൻറ്റ് അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ആദ്യം ഞാൻ അങ്ങനെയിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ഈ സെക്ഷനിലൊക്കെ ഓയിൽ കളേഴ്സ് തന്നെ, ഓയിൽ പെയിൻറ്റ് തന്നെയാണ് കേട്ടോ ഉള്ളത്. ഈ ഒരു സെക്ഷൻ നമ്മുടെ വാട്ടർ കളേഴ്സാണ് കേട്ടോ, അതായത് നമ്മുടെ നാട്ടിൽ പെയിൻറ്റിങ്ങിനൊക്കെ യൂസ് ചെയ്യണില്ലേ ആ ടൈപ്പുള്ള കളേഴ്സൊക്കെയാണ് കേട്ടോ ഇവിടെ ആയിട്ടുള്ളത്, ട്യൂബ് കളേഴ്സ്. പിന്നെ അതെ A4 ഷീറ്റാണ്, എനിക്ക് എന്തെങ്കിലും A4 ഷീറ്റ് ആവശ്യമായിരുന്നു എൻ്റെ ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ഉള്ളത്. അപ്പോൾ ഞാനൊരു ബണ്ടിൽ എടുത്തിട്ടുണ്ട് കേട്ടോ, ഈ ഒരു ബണ്ടിലാണ്, ചെറിയ ബണ്ടിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്, അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉള്ളത് തന്നെയാണ്. അപ്പം അതൊരെണ്ണം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതൊക്കെ സ്ലൈമാണ് കേട്ടോ, അതായത് കുട്ടികൾക്ക് കളിക്കാനുള്ള സ്ലൈമാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു ബോക്സ് തന്നെ കണ്ടോ, അത് ഇട്ട് വെച്ചിട്ടുള്ള ആ ഒരു കണ്ടെയ്നർ തന്നെ നല്ല ക്യൂട്ടാണ്, കാണുമ്പോൾ നമുക്കിങ്ങനെ കൊതിയാവും. അപ്പോൾ അത് പിന്നെ കളിക്കുന്നവരുടെ കാര്യം പിന്നെ പറയണ്ടല്ലോ, ഈ വലിയ ആൾക്കാർക്ക് തന്നെ കൊതിയാവുന്നുണ്ട്. അപ്പോൾ പിന്നെ കുട്ടികളെങ്ങനെയായിരിക്കും, അപ്പോൾ അവരെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയുള്ള ഓരോ ബോക്സിലാക്കിയിട്ട് വെച്ചിട്ടുള്ളത്. കുട്ടികളാകുമ്പോൾ വേഗം വേഗം ചാടി വീഴുമല്ലോ. പിന്നെ അതെ ഇത് നമ്മുടെ ആ ഒരു ബോർഡാണ് കേട്ടോ, അതായത് ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്നത് ഈ സേവ് ദ ഡേറ്റിനും അതേപോലെ ബർത്ത്ഡേക്കും ബ്രൈറ്റ് ടു ബി ഫംഗ്ഷനൊക്കെ ആയിട്ട് യൂസ് ചെയ്യണില്ലേ, ചെക്കൻ്റെ പെണ്ണിൻ്റെ പേരൊക്കെ എഴുതി വെക്കണ ബോർഡും അങ്ങനത്തെ ടൈപ്പൊക്കെ സാധനങ്ങളാണ് കേട്ടോ. അതൊക്കെ കുട്ടികളുടെ ബോക്സൊക്കെയാണ്. പിന്നെ നെക്സ്റ്റ് സെക്ഷനിലേക്ക് വരുമ്പം ഇവിടെ ഉള്ളത് ഗ്ലൂ ഗണ്ണാണ് കേട്ടോ, അതായത് പല പല വെറൈറ്റി ഗ്ലൂ ഗണ്ണുകളുണ്ട്, ചെറുതും വലുതും ഒക്കെ ആയിട്ട് ഇഷ്ടംപോലെ ഉണ്ട്.
അതിൻ്റെ സ്റ്റിക്കും ഉണ്ട് കേട്ടോ, ആ സ്റ്റിക്കും അവൈലബിൾ ആണ്. അപ്പം ഞാൻ ഈ അടുത്താണ് ഗ്ലൂ സ്റ്റിക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്, അത് വീഡിയോ കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. അത് കാരണം ഞാൻ എടുത്തിട്ടില്ല. ഈ സ്റ്റിക്കിനൊക്കെ നാട്ടിനേക്കാളും വിലയുണ്ട്, നാട്ടിൽ ഒരെണ്ണത്തിന് 10 രൂപയല്ലേ ഉള്ളൂ. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചപ്പോൾ ഒരെണ്ണത്തിന് 10 രൂപ ഉണ്ടായിരുന്നുള്ളൂ, പക്ഷേ ഇവിടെ ഒരെണ്ണത്തിന് 15 രൂപ വില വരുന്നുണ്ട്. അത് കാരണം ഞാൻ എടുത്തിട്ടില്ല, നാളെ വാങ്ങിച്ചോടത്ത് തന്നെ വാങ്ങിക്കാമെന്ന് വിചാരിക്കുന്നു. അതേപോലെ ഗ്ലൂ ഗണ്ണും എൻ്റെ കയ്യിൽ ഓൾറെഡി ഉണ്ട്, പിന്നെ അധികം ഞാൻ യൂസ് ചെയ്യാറില്ല ഗ്ലൂ ഗൺ. ഇതൊക്കെ നമ്മുടെ സ്പ്രേ പെയിൻ്റ് ആണ് കേട്ടോ, എല്ലാ കളേഴ്സും ഉണ്ട്. ഇവിടെ കണ്ട ഏറ്റവും വലിയ പ്രത്യേകത ഇതാണ്, സ്പ്രേ പെയിൻ്റ് എല്ലാ കളേഴ്സും ഉണ്ട്, വലിയൊരു സെക്ഷൻ തന്നെ ഉണ്ട്. പിന്നെ ഒരു 100, 120 ആ ഒരു റേറ്റിനൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. പിന്നെ 140 അങ്ങനെയൊക്കെ തന്നെ ഉള്ളൂ. ഇതൊക്കെ ഈ ഒരു സൈഡ് എന്ന് പറയുന്നത് നമ്മുടെ ബർത്ത്ഡേക്കൊക്കെ വീട് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറേ സാധനങ്ങളൊക്കെയാണ് കേട്ടോ. ഞാൻ ആ സെക്ഷനിൽ നിന്ന് അധികം വീഡിയോ എടുത്തിട്ടില്ല. ഇത് നമ്മുടെ വാഷി ടൈപ്പ് ആണ് കേട്ടോ, അതായത് എല്ലാ കളേഴ്സിലും നല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്യൂട്ട് ആയിട്ടുള്ള വാഷി ടൈപ്പ്സ് ഉണ്ട്. അതേപോലെ ഈ ഒരു സെക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ സാധാരണ ടൈപ്പില്ലേ, സെല്ലോ ടൈപ്പ്, അതാണ് കേട്ടോ. ഇതൊക്കെ നമ്മുടെ സ്വന്തം സാറ്റിൻ റിബൺസ് ആണ്, അതായത് വീതി കൂടിയതും വീതി കുറഞ്ഞതും പിന്നെ നല്ല കളർഫുള്ളായിട്ടുള്ള സാറ്റിൻ റിബൺസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ വെച്ചിട്ട് ക്രാഫ്റ്റ് ചെയ്താൽ വേറെ ലെവൽ തന്നെയായിരിക്കും, നല്ല ക്യൂട്ടായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 40 രൂപ 50 രൂപയൊക്കെയാണ് നാട്ടിലത്തെ. നാട്ടിൽ അത്ര റേറ്റ് ഉണ്ടാവില്ല, ഇവിടെ അത്രയൊക്കെ റേറ്റ് കാണുന്നുണ്ട് അതിൻ്റെ മുകളിൽ. പിന്നെ എൻ്റെ കയ്യിൽ കുറച്ചെണ്ണം ഓൾറെഡി ഉള്ളതുണ്ട്, അത് കാരണം ഞാൻ സാറ്റൻ റിബണൊന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. നെക്സ്റ്റ് സെക്ഷൻ കത്രികയുടെ ആണ് കേട്ടോ. അപ്പോൾ വലിയ കത്രികകളൊക്കെ ഉണ്ട്, നല്ല പൈസയുണ്ട്. അപ്പോൾ ഞാൻ ഒരു ഒതുങ്ങണ ഒരു 100, 150 ആ ഒരു റേഞ്ചിൽ വരുന്ന ഒരു കത്രികയാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. എൻ്റെ കത്രികയൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ നമ്മുടെ പേപ്പർ ടൈപ്പാണ് കേട്ടോ, അതായത് പേപ്പർ ടൈപ്പ് എന്ന് പറയുമ്പോൾ എന്താ പറയുക, അതിൻ്റെ ഉള്ളിലുള്ളത് പേപ്പർ തന്നെയായിരിക്കും. പിന്നെ ഇതെന്ന് പറയുന്നത് നമ്മൾ ബർത്ത്ഡേക്കൊക്കെ വെക്കണ ആ ഒരു ക്യാൻഡിൽസാണ് കേട്ടോ. അത് കാണാൻ നല്ല ക്യൂട്ടാണ്, പക്ഷേ പ്ലാസ്റ്റിക് ആണ്, കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ശരിക്കുള്ള ക്യാൻഡിലാന്ന് വിചാരിക്കും. ഇതൊക്കെ നമ്മൾ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ വെക്കാൻ പറ്റണ ലൈറ്റ്സൊക്കെയാണ് കേട്ടോ. പിന്നെ അതെ, ഇത് നമ്മുടെ സ്വന്തം വുളൻ ത്രെഡാണ്. അപ്പം പല കളേഴ്സും ഇവിടെ അവൈലബിൾ ആണ്. വുളൻ ത്രെഡിന് നാട്ടത്തിനേക്കാളും റേറ്റ് ഉണ്ട് കേട്ടോ. നാട്ടിൽ നിന്ന് കൊണ്ടുവന്നത് കഴിയാത്ത കാരണം ഞാൻ എടുത്തിട്ടില്ല. പിന്നെ വെറൈറ്റി ആയിട്ടുള്ള ഒരെണ്ണം കണ്ടു, നല്ല ഗ്ലൈസിങ് ആയിട്ടുള്ള ഒരു വുളൻ ത്രെഡ് ഞാൻ അവിടെ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് ഗ്രീൻ കളറിൽ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ, ഗ്രീനിൽ മാത്രമേ ഞാനത് കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ജൂട്ട് ത്രെഡാണ്, ജൂട്ട് ത്രെഡും അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട്, അധികം റേറ്റ് ഒന്നുമില്ല. നമ്മുടെ നാട്ടിൽ ഒരു 40 രൂപയ്ക്കേ വരുള്ളൂ, ഇതിന് 80 രൂപ, ഇപ്പോൾ എടുത്തതിന് 80 രൂപ. അപ്പോൾ പിന്നെ എനിക്ക് അത്ര വലിയൊരു റേറ്റ് ആയിട്ട് തോന്നിയിട്ടില്ല. പിന്നെ അതെ, വെജിറ്റബിൾസ് ഒക്കെ കണ്ടോ, ഇത് തെർമോക്കോളിൽ കാവ് ചെയ്ത് എടുത്തിട്ടുള്ള വെജിറ്റബിൾസ് ആണ് കേട്ടോ. എന്നിട്ട് പെയിൻറ്റ് ചെയ്ത് എടുത്തിട്ടുള്ളതാണ്. ക്രിസ്മസിൻ്റെ സമയത്തൊന്നും ഈ സ്റ്റാറൊന്നും ഞാൻ കണ്ടിട്ടുണ്ടായില്ല, അങ്ങനെയാണെങ്കിൽ കുറച്ചധികം ക്രാഫ്റ്റ് ചെയ്യായിരുന്നു. പിന്നെ ഇത് കണ്ടോ, ഐസ് നമ്മൾ ഓരോന്നും ചെയ്യണ ടെഡി ബെയറൊക്കെ ചെയ്യുമ്പോൾ അതിന് ഐസ് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ കുറേ കുട്ടി കുട്ടി സാധനങ്ങൾ, ഇതാ ഫെദർ ഉണ്ട്, പക്ഷേ കുട്ടി ഫെദേഴ്സ് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. നമ്മൾ ഡ്രീം ക്യാച്ചറൊക്കെ ചെയ്യണ കുട്ടി ഫെദേഴ്സ് ഒന്നും ഞാൻ കണ്ടിട്ടില്ലേ. പിന്നെ ഇതൊക്കെ സ്റ്റിക്കേഴ്സാണ് നമുക്ക് ഒട്ടിക്കാൻ പറ്റും, എനിക്ക് ഒട്ടിക്കാൻ പറ്റിയ ആകെ ഒരു സ്റ്റാർ സ്റ്റിക്കർ മാത്രമേ ഞാൻ അവിടെ കണ്ടിട്ടുള്ളൂ, ബാക്കിയൊക്കെ കുട്ടികൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പിലുള്ള ആ ഒരു സ്റ്റിക്കേഴ്സാണ്. പിന്നെ ഇതൊക്കെ നമ്മുടെ ബാംബു സ്റ്റിക്സ് ആണ്, കളേഴ്സ് ഉണ്ട്, പിന്നെ അല്ലാണ്ട് പ്ലെയിൻ ആയിട്ടുള്ളതുണ്ട്, ഏത് വേണമെങ്കിലും അവൈലബിൾ ആണ്. അതുപോലെ നല്ല ലെങ്തി ആയിട്ടുള്ള ബാംബു സ്റ്റിക്സും നല്ല കുഞ്ഞിതായിട്ടുള്ളതും ഉണ്ട്. നമ്മുടെ നാട്ടിലാകുമ്പോൾ എല്ലാം ഒരേ വലുപ്പമായിരിക്കും, ആ ഒരു വലുപ്പത്തിൽ മാത്രമല്ലേ കിട്ടുള്ളൂ. പിന്നെ ഇതൊക്കെ സിസേഴ്സിൻ്റെ ആ ഒരു സെക്ഷനാണ് കേട്ടോ. ഇത് കണ്ടോ, നമ്മുടെ സിഗ്സാഗ് ആയിട്ടൊക്കെ കട്ട് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് സിസേഴ്സ് ആണ്. അപ്പോൾ നാട്ടിൽ ഇതുണ്ട്, നാട്ടിൽ നിന്ന് ഞാനിത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഒരു പാക്കറ്റ്, പക്ഷേ ഇങ്ങോട്ട് കൊണ്ടുവരാൻ മറന്നതാണ് കേട്ടോ. ഇതൊക്കെ നമ്മുടെ ബലൂൺസിൻ്റെ സെക്ഷനാണ്, ബർത്ത്ഡേക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന അങ്ങനത്തെ ബലൂൺസ് ആണ് കേട്ടോ. നല്ല ഗ്ലൈസിങ് ഉള്ളതാണ്, നമ്മുടെ ലോക്കൽ ബലൂണെന്നല്ല, അത്യാവശ്യം നല്ല ഗ്ലൈസിങ് ഉള്ള ബലൂൺസ് ആണ് കേട്ടോ. ബലൂണ് വെച്ചിട്ട് ഒരു ക്രാഫ്റ്റ് ചെയ്യാൻ ഞാനിങ്ങനെ വിചാരിക്കണം, എൻ്റെ കയ്യിൽ ഓൾറെഡി ഉണ്ട് ബലൂണൊക്കെ. പിന്നെ ഇത് ക്രേ പേപ്പർ ആണ് കേട്ടോ, പക്ഷേ ക്രേ പേപ്പർ എന്താ അറിയോ, നല്ല റേറ്റ് ഉണ്ട്. ഇതിങ്ങനെ ഓരോ സെക്ഷനായിട്ട് ഇങ്ങനെ കുട്ടി കുട്ടി ആക്കിയിട്ട് അവർ മടക്കി വെച്ചതാണ്, പക്ഷേ ഇതിന് നല്ല റേറ്റ് ഉണ്ട്. അത് കാരണം ഞാനത് വാങ്ങിച്ചിട്ടില്ല. വേറൊരു ഷോപ്പിൽ ഇന്നാളും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു റേറ്റ് കുറഞ്ഞിട്ട്, ഇനിയിപ്പോൾ അവിടെ പോകുമ്പോൾ ഞാൻ വാങ്ങിക്കാൻ വിചാരിക്കണം. അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞ് ക്രാഫ്റ്റ് ഷോപ്പിംഗ് വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യുക, അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ എനിക്ക് കമൻറ്റ് ചെയ്യുക. മാത്രമല്ല ചില സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം ഒരു ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തിട്ട് അതിൽ ഓൾ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ എന്തെങ്കിലും നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. അതുവരെയും ടേക്ക് കെയർ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.